ഹേയ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഇഫ്താർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഇഫ്താർ എന്ന് പറഞ്ഞിട്ട് അത് തന്നെ വരുന്ന കേട്ടോ. ഇന്ന് നോമ്പർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെതും, പിന്നെ അതുപോലെ തന്നെ സ്നാക്കായിട്ടും നമുക്ക് നാസ്തക്കെല്ലാം യൂസ് ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് വീണ്ടും വീണ്ടും പറയാമെന്ന്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ കമൻറ്റ് ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി കമീറയാണ്. നമ്മൾ കണ്ണൂർക്കാർ സ്പെഷ്യൽ ബേക്കറിയിലെല്ലാം ഉണ്ടാകുന്ന കമീറയാണ്. പക്ഷേങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ആക്കുന്നത് നമ്മളെ ഷമിത്താൻ്റെ വ്ളോഗ് കണ്ടിട്ടാണ് ആക്കാതിനുള്ള ഒരു ടെൻഡൻസി വന്നത്. അപ്പോൾ എന്തായാലും ആക്കുക, എൻ്റെ ചാനലിൽ കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കമീറ ആക്കലാന്ന് കേട്ടാ. അപ്പോൾ അത് ചിലപ്പം ഇതുവരെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷമിത്താൻ്റെ ചാനലിൽ കൂടി കാര്യം കണ്ടാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ അതുപോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷേങ്കിൽ ഞാൻ എഗ്ഗിൻ്റെ ഫില്ലിംഗ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഡോ ഇവിടെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇൻഗ്രീഡിയൻസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഒന്നുമില്ല, പാലും ഈസ്റ്റും മൈദപ്പൊടിയും ഉപ്പും മാത്രം മതി, വേറൊന്നും വേണ്ട. കുറച്ച് പഞ്ചസാരയും ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് പൊങ്ങാൻ വേണ്ടി വെച്ചിട്ട് ഞാനുള്ള. അപ്പോൾ ഞാൻ ഒരു കപ്പിന് തന്നെ വെച്ചിട്ടുള്ളത്, ഇപ്പോൾ ഡബിൾ സൈസായി വന്നിട്ടുണ്ടേനോ, സോറി, ഒരു കപ്പല്ല, അരക്കപ്പാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളൂ. എന്താ സക്സസ് ആവോ അല്ലെങ്കിൽ ഫോൾ ആവോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അരക്കപ്പേനും എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പരത്തി ഉരുട്ടി എടുക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരേ അളവിൽ മുറിച്ചെടുക്കലാന്ന്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാമെന്ന് ഞാൻ പറയില്ല, എങ്ങനെയായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ താമസം എന്തായാലും ഉണ്ടാവും. കാരണം ഇതൊന്ന് സെറ്റായി വരണേ തന്നെ ഒന്നര മണിക്കൂർ അങ്ങനെയാവും. അപ്പോൾ അതിന് മുന്നേ ഫസ്റ്റ് ഞാൻ വൃത്തിക്ക് വന്നിരിക്കില്ലല്ലേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. കമീറ ഉണ്ടാക്കിയവരും ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കാൻ താല്പര്യമുള്ളവരും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ബോളൊക്കെ ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടും കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ കുഴക്കാൻ. ഈ പൊറോട്ടേൻ്റെ എല്ലാം ഒരു ഇതില്ലേ കൺസിസ്റ്റൻസി, ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കേട്ടോ. നമ്മൾ തൊട്ടാൽ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് കിട്ടണം. നല്ല ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും, ഒരു ബണ്ണിൻ്റെ എല്ലാം മാതിരി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ബോൾസും ഉരുട്ടിയെടുക്കലാണ്. എൻ്റെ ഹെൽപ്പ് ചെയ്ത് ഉമ്മ പറയും എൻ്റെ എൻ്റെ കൈപ്പണി കയർത്തിയാണ്, അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മോളുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഓൾക്ക് ആദ്യം ഇപ്പം എന്താ പറയുക എന്ന് വെച്ചാൽ, ഉമ്മ അതിൽ ഒരു ഉരുള എനിക്ക് തരണേ ഞാൻ കുരുട്ടാൻ. അതങ്ങനെയാണ്, ഇപ്പോൾ എന്തുണ്ടാക്കുന്നതെങ്കിലും ഇറച്ചിപ്പത്തിലോ ചപ്പാത്തിയോ പൊറോട്ടയോ എന്തായിക്കോട്ടെ, ഇങ്ങനെ ഒരു ബോള് ഓൾക്കുള്ളതാണ്. അത് ഓൾ ഉരുട്ടി കളിക്കുകയും വേണം. അത് നമ്മൾ എന്ത് ചെയ്യുന്നതാണെങ്കിലും ഓൾക്കത് ആവശ്യമായിരിക്കും. അപ്പോൾ ഞാനത് കൊടുക്കുകയും ചെയ്യും. കാരണം നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അത് എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്, എന്നാലല്ലേ ആ ഒരു ഇത് ഓൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ബോളാക്കി എടുക്കലാന്ന്. പിന്നെ വേറെ എന്താ പറയണതെന്ന് വെച്ചാൽ, ബെല്ലൈക്കൺ അടിച്ച് വെക്കണം കേട്ടോ. ബെല്ലൈക്കൺ അടിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിന് കിട്ടൂല. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കുക കേട്ടോ. അപ്പോൾ കണ്ടാക്കുകയെന്ന് വെച്ചാൽ, ഒന്ന് അതേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾക്കോളേതായ പണികളുണ്ടാകും കേട്ടോ. ഓളാടെ തന്നെ സൈഡിൽ നിൽക്കുന്നതിനാ വെച്ചാൽ, ഞാൻ കൈയഴുത്തി വരാൻ നോക്കുമ്പോൾ തന്നെ ഓളും തുടങ്ങും എൻ്റെ ഒക്കെ തന്നെ വന്ന് നിൽക്കാൻ. അപ്പോൾ ഒരു ബോളിപ്പോൾ എന്തായാലും എടുത്തുകൊണ്ട് പോകാൻ ഉറപ്പാണ്. അങ്ങനെ എല്ലാം ബോളും ഇവിടെ സെറ്റാക്കലാണ്. ഇതിനധികം റിസ്ക് ഒന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളേ വേണ്ടു. പെട്ടെന്ന് തന്നെ ആക്കുക, മീൻസ് പെട്ടെന്ന് തന്നെ ആക്കാൽ പെട്ടെന്നാവും. ഇത് കുഴച്ചിട്ടാണ് ഒരു ഒന്നൊന്നര മണിക്കൂർ വെക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് ആക്കുന്ന ടൈമിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് ഇതിനൊരു ഫില്ലിങ്ങും കൂടി ആക്കിയാൽ റെഡിയായ സാധനം. അപ്പോൾ ഞാനിന്ന് എഗ്ഗിൻ്റെ ഫില്ലിംഗ് ആണിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കന് എല്ലാം ഫില്ലിംഗ് ആക്കാം, നല്ല രസമുണ്ടാവും. ബേക്കറിയിൽ നമ്മൾ ചിക്കൻ്റെതാണല്ലോ അധികം കാണലുണ്ടാവുക. അപ്പോൾ ഞാനിവിടെ എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പം എൻ്റെ കെൻസൊക്കെ എല്ലാം ഏറ്റവും ഇഷ്ടം എഗ്ഗിൻ്റെ തന്നെയാണ്. അപ്പോൾ അതന്നെ ആക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇത് ഞാൻ എന്ത് എക്സ്പെരിമെൻ്റ് ചെയ്താലും അത് പരീക്ഷിക്കുക എൻ്റെ മോളെടുത്താന്ന് കേട്ടോ. അപ്പോൾ അവൾക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കല്ല, പുതിയ പുതിയ ഐറ്റംസ് എല്ലാം തിന്ന്. അല്ലാണ്ട് അവൾക്ക് ചോറോ വേറെ ദോശ അങ്ങനത്തെ ഒന്നും കൊടുത്താൽ അവൾക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. പകരം ഇങ്ങനത്തെ എന്തെങ്കിലും എല്ലാം ആക്കിയിട്ടും എക്സ്പെരിമെൻ്റ് നടത്തിയിട്ടെല്ലാം കൊടുത്താൽ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ടോട്ടൽ 7 ആക്കിയിട്ടുണ്ട്. 7 ചിലപ്പോൾ ഒന്നിപ്പോൾ കെൻസ കൊണ്ടുപോകും, അങ്ങനെ 6 ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇനി ഓരോന്നും ഇതൊന്ന് പരത്തി ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കലാണ്. ബേക്കറിയിലെല്ലാം ഷമിത്ത പറഞ്ഞ പോലെ ഓവൽ ഷേപ്പാണ് ഉണ്ടാവുക. ഞാനിവിടെ റൗണ്ട് ഷേപ്പാണ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കുക. ഇത് ഞാൻ ചെറിയ ചെറിയതാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. വലിയത് ഒന്നാ ഒരു ബോൾ പിടിച്ചിട്ട് വലുതാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒന്ന് എന്നുള്ള സൈസിനാണ് വേണ്ടി വരും. വലിയ ബണ്ണെല്ലാം പോലെ വലുതായിട്ടുണ്ടാവും. ഞാൻ ചെറിയ ചെറുതാണ് ആക്കിയിട്ടുള്ളത്. അതൊന്ന് ഇനി എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കലാന്ന് കേട്ടോ.
എന്നിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോകേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് എഗ്ഗിൽ മുക്കിയ കൈകൊണ്ട് തന്നെ ബ്രെഡ് ക്രംസ് തൊടേണ്ട, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഏല് കിട്ടുന്നില്ല, ബ്രെഡോ എഗ്ഗല്ല. പിന്നെ വിചാരിച്ച് സാരിയില്ല, ഒന്നായിട്ട് തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയാ ബ്രെഡ് ക്രംസിലൊന്ന് വിചാരിക്കാറ്, ഞാൻ കുറച്ചാന്ന് പ്ലേറ്റിൽ ഇട്ടിട്ടുള്ളൂ, ബാക്കി മിക്സീൻ്റെ ജാറിൻ്റെ തന്നെ വെച്ചിട്ടുണ്ട്. അത് അടുത്ത കോട്ടയുമ്പം എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ എല്ലാം ഇവിടെ കോട്ട ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കലാന്ന് ഇട്ടാൽ നമുക്ക് ഇത്ര കട്ടിയുണ്ട്. ഇത് ബൗലാന്നൊന്നും വിചാരിക്കണ്ട, ലോ ഫ്ലെയിമിലിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പോവും. അപ്പം ഇവിടെ എല്ലാം അങ്ങനെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചീൻചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം ഇതിനി ലോ ഫ്ലെയിം എന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലായിരിക്കണം, കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ലോണം വേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ബ്രെഡ് ക്രംസ് എല്ലാം പെട്ടെന്ന് കളറ് ചേഞ്ചായി വരും, പക്ഷേ ഉള്ളൊട്ടും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താക്കണം, ലോ ഫ്ലെയിമിലായിരിക്കണം ഇടേണ്ടത്. അങ്ങനെ അപ്പോൾ എന്താകും, കുറച്ചുകൂടി രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് ഉറപ്പായിട്ടും ഇതിനാവശ്യമാണ്. എണ്ണയിൽ ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം, എന്നാൽ മാത്രമേ ഉള്ളു നല്ലോണം വെന്ത് കിട്ടൂ. അല്ലാണ്ട് തിന്നുമ്പോൾ പച്ച മൈദ കടിക്കുന്നവരുണ്ടാവില്ലേ. അപ്പോൾ എൻ്റെ അത് ഞാനങ്ങനെ തന്നെ ഒരു 4 മിനിറ്റോളം ഏകദേശം ഇതുപോലെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേനു. അങ്ങനെ പിന്നെ അത് ഞാൻ കോരിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഉള്ളു നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടേനു. അപ്പോൾ പുറത്തത്തെ ഒരു നല്ല ക്രിസ്പിനെസ്സും ഉള്ളിലത്തെ ഒരു സോഫ്റ്റ്നെസ്സും അതെല്ലാം ഈ കമീറേൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യല്. ഒരിക്കലും ഞാനിത് സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈം എന്തുണ്ടാക്കിയാലും അത് ഫോളോ ആയി പോക്കാന്ന്. പക്ഷേ എന്തോ എന്നറിയില്ല, ഇത് നല്ല സക്സസ്സായി, ഉള്ളെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് എഗ്ഗിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കലാന്ന്. അപ്പം എഗ്ഗിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാനിതിന് മുന്നേ ഉണ്ടാക്കിയ ചിക്കൻ്റെ എല്ലാം മസാലയില്ലേ, അതെല്ലാം പോലെ തന്നെയാണ് എഗ്ഗും ആഡ് ആക്കിയിട്ടുള്ളത്. അതിൽ ഒരു സ്പെഷ്യാലിറ്റി വരെ ഗരം മസാലയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്. വേറെ എക്സ്ട്രാ പൗഡേഴ്സൊന്നും ആഡ് ആക്കിയിട്ടില്ല. പിന്നെ ഈ ഒരു കളർ കണ്ട, അത് എൻ്റെ ലൈറ്റിൻ്റെ എല്ലാം കൊണ്ടാണ്. ഇത്ര ലൈറ്റ് കളറ്, കുറച്ചുകൂടി ഡാർക്ക് കളറാണ് കേട്ടോ. മീൻസ് മസാല കുറച്ചുകൂടി ഡാർക്ക് ചെയ്യാനും, ഇപ്പോൾ ചേർക്ക് എന്താ മഞ്ഞ കളർ പണ്ടെന്ന് വിചാരിക്കണ്ട, അത് എൻ്റെ ലൈറ്റിൻ്റെ എല്ലാം ചെറിയൊരു ഇതാണ്. അപ്പം അങ്ങനെ എല്ലാ കമീറേൻ്റെ ഉള്ളിലും ഇത് ഫില്ല് ചെയ്ത് വെക്കലാന്ന് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലും മയോണൈസോ അല്ലെങ്കിൽ സോസോ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേങ്കിൽ എൻ്റെ മോൾക്ക് അതൊന്നും അത്ര വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൾ തിന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ആക്കിയിട്ടില്ല. കണ്ട ഉള്ളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിൻ്റെ ഡോ ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ ഒന്ന് ചെയ്ത് ഒന്നുമില്ല, കുറച്ച് ചൂട് പാല് ഈസ്റ്റ് ഇട്ടിട്ട് കുറച്ച് സമയം വെക്കുക. ഇനി വെക്കുന്നില്ലെങ്കിൽ ഇളം ചൂടുള്ള പാലായതുകൊണ്ട് ആ സമയം തന്നെ എന്താക്കുക, അതിലേക്ക് നിങ്ങൾ അളവിനുള്ള മൈദ ഇട്ടെടുക്കുക. ഒരു ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ടൊന്ന് കുഴച്ചിട്ട് ഒരു 1.5-2 മണിക്കൂർ വെക്കട്ടെ. അപ്പോൾ ഇതെൻ്റെ കെഞ്ച് തിന്നിട്ട് സൂപ്പർ എന്നെല്ലാം പറയുന്നുണ്ട്, ഇനി അറിയില്ലല്ലോ മേലും. അപ്പോൾ കമീർ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് പറയട്ടെ. പിന്നെ ഇതാ ഞാനിവിടെ നാസ്തക്കുള്ള പരിപാടി നോക്കലാന്ന്. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ നെടുക്കലൊന്നും ഷൂട്ടാക്കിയിട്ടില്ല, കാരണം എൻ്റെ മോനെയും കൊണ്ട് അറിയാലോ വാവേന നോക്കാൻ പോകണം. അപ്പോൾ അങ്ങനെയെല്ലാം കുറേ ടൈം പോകും, പിന്നെ കിട്ടുന്നത് എടുക്കും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കൽമാസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, കൽമാസ് മീൻകായ് അങ്ങനെയെല്ലാം പറയൂലേ. അപ്പോൾ കൽമാസിന് വേണ്ടിയിട്ടുള്ള മീനെല്ലാം ഇവിടെ മുളകും മഞ്ഞളെല്ലാം ഇട്ട് വേവിപ്പിച്ച് വെച്ചിട്ടുണ്ടേനും. ഇനി അതിനുള്ള പണ്ടം, നമ്മൾ പണ്ടെന്ന് പറയും ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കലാന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കലാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാ പണ്ടം ഉണ്ടാക്കുക. സോറി, തേങ്ങ ഒതുക്കിയിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി ഫുള്ളില്ല, ഒരു ഹാഫ് മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മറ്റേ പെരിഞ്ജീരകം കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. പെരിഞ്ജീരകം നിങ്ങൾക്ക് സ്കിപ്പാക്കാം, പക്ഷേ പെരിഞ്ജീരകം നമ്മൾ പെരിഞ്ജീരകം ഇട്ടിട്ടാണ് അരക്കൽ. അപ്പോൾ ഇനി അതിലേക്ക് 2-3 ചെറിയുള്ളി അരിഞ്ഞ് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ ചെറിയുള്ളി മുറിച്ചിട്ടിടാതിരിക്കുമ്പോഴേക്കാൻ അതിൻ്റെ അകത്ത് തുള്ളിക്കുക. അപ്പോൾ അങ്ങനെ തന്നെ അങ്ങിട്ട് കൊടുത്ത്, പിന്നെ ഒരു പച്ചമുളക്, അത് തേങ്ങ ഒരു എരിവിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത്ര വലിയ എരിവ് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഒരു കഷ്ണം മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി, വെള്ളം, വേറൊന്നുമില്ല. ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കുക, അരച്ചെടുക്കലല്ല, ഒന്ന് ഒതുക്കിയെടുക്കലാന്ന് കേട്ടോ. തേങ്ങ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് ഒതുക്കിയെടുക്കും, കണ്ട അധികം വെള്ളമാക്കാണ്ട്. ഒന്ന് നല്ലോണം പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുമല്ല, എന്നാൽ തീരെ അരയാതെയല്ല എന്നുള്ള രീതിയിൽ ഒന്ന് എടുക്കലാന്ന്. പിന്നെ നമ്മൾ ഇവിടെ ഇതാ വാറ്റി വെച്ച ഉള്ളിയില്ലേ, അതിലേക്ക് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കലാന്ന്. ഇതെല്ലാം കണ്ട ഭയങ്കര ഒരു മഞ്ഞ കളറ്, അത്ര മഞ്ഞ ഇല്ലട്ടാ. എൻ്റെ പണ്ടോ കുറച്ച് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്, പക്ഷേങ്കിൽ എൻ്റെ ഫോണും ലൈറ്റും എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് എന്താണ് ഭയങ്കര മഞ്ഞ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഇതൊന്ന്
ചൂടാക്കി എടുക്കലാണ്. അതിലേക്ക് ഇനി നമ്മൾ പിന്നെ നമ്മൾ ഇതിലില്ലേ മറ്റേ മീൻ വേവിപ്പിച്ച സ്റ്റോക്ക് ആ വെള്ളം ആഡാക്കി കൊടുക്കുക കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇറച്ചീൻ്റെ എല്ലാം സ്റ്റോക്ക് എടുക്കുന്നില്ലേ, അതുപോലെ മീനിൻ്റെ സ്റ്റോക്ക് എടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇത് ഇതിലേക്ക് ഇറങ്ങുന്ന ടൈമിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അയ്യോ ഞാൻ കാണിച്ചതന്നെ പിന്നെയും പിന്നെ കാണിച്ചു പോയി കേട്ടോ, സോറി. അപ്പോൾ ഇനി ഇതിലേക്ക് മീൻ ചെറുതായിട്ടൊന്ന് നുള്ളിയിടണം. ആ നുള്ളിയിട്ടതും കൂടി ഇതിലേക്ക് ഇനി ആഡാക്കി കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി എന്താ പറയുക, നല്ലപോലെ പറത്തെടുക്കുക. ഇതാ എൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറെന്ന് കേട്ടോ, അതെ ഈ ഒരു കളർ, ഇതിപ്പോൾ പെർഫെക്റ്റ് കളറായി. ഇനി ഇത് അരച്ച് വെച്ച അരിൻ്റെ ഉള്ളിലാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ ഇവിടെ അരി അരച്ച് തന്നിട്ടുണ്ടേനു. അപ്പോൾ ഇനി അതൊന്ന് സെറ്റാക്കുക എനിക്ക് പണിയുള്ളൂ. അപ്പോൾ ഇതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയും തടവിയിട്ട് എന്താക്കുക, കുറച്ച് ചെറിയ ചെറിയ ബോൾസ് എടുത്തിട്ട് പരത്തിയിട്ട് മസാലയും കൂടി വെച്ചിട്ട് ആവിച്ച മുമ്പിൽ വെക്കലാട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടുവെക്ക്. ഫുള്ള് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റായി. ഇനി ഇതൊന്ന് വേവിപ്പിച്ചെടുക്കലാണ്. വേവിപ്പിച്ച് ഇതൊന്ന് എണ്ണയിൽ നമ്മൾ കല്ലുമ്മക്കായെല്ലാം പൊരിക്കുന്ന പോലെ ഒന്ന് പൊരിച്ചെടുക്കും കേട്ടോ. ആവശ്യം ഞാനിവിടെ നാലെണ്ണം മാത്രമേ പൊരിച്ചിട്ടുള്ളൂ, കാരണം ആർക്കും പൊരിച്ച താല്പര്യമില്ല, എല്ലാവർക്കും പച്ച തിന്നാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എനിക്ക് മാത്രം നാലെണ്ണം പൊരിച്ച്, പിന്നെ ഞാനും പച്ച തന്നെ തിന്ന്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ജസ്മിസ് വേൾഡ്.